നമസ്കാരം. ഈ യു ഡി എഫ് എൽ ഡി എഫ് അഡ്ജസ്റ്റ്മെന്റിന്റെ കാര്യമൊക്കെ നമ്മൾ എപ്പോഴും പറയാറുള്ളതാണല്ലേ. ഇതാ ഇപ്പോൾ ചെന്നിത്തലയെ കൂടെ എങ്ങനെയെങ്കിലും കൊടുക്കണം എന്ന് ആലോചിച്ചാണ് നടക്കുന്നത്. പക്ഷേ ഊരിക്കൊടുക്കും എന്ന് പറഞ്ഞിട്ടാണോ എന്ന് നമുക്കറിയില്ല. എല്ലാം ഒരു അഡ്ജസ്റ്റ്മെന്റ് അല്ലേ. ഇവിടെ ജനങ്ങളെ പറ്റിക്കാനായി ഇവർ തമ്മിൽ വലിയ അഡ്ജസ്റ്റ്മെന്റ് ആണ് നടക്കുന്നത് എന്നുള്ള കാര്യം ഇവിടെ ജനങ്ങൾക്ക് നന്നായി മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു. എം സി ഖമറുദ്ദീനായിരുന്നു ആദ്യം, ഇതാ പിന്നീട് കെ എം ഷാജി. പക്ഷേ ഈ കെ എം ഷാജിയുടെ വിഷയത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൂടി ഇടപെട്ടിട്ടുണ്ട്. അതുകൊണ്ട് കെ എം ഷാജിയുടെ കാര്യത്തിൽ സി പി എം ലീഗിന് അല്ലെങ്കിൽ യു ഡി എഫിന് ഉറപ്പ് നൽകിയോ എന്ന് നമുക്കറിയില്ല. ഇബ്രാഹിം കുഞ്ഞിന്റെ കാര്യത്തിൽ ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത്. എന്തൊക്കെയായാലും മാധ്യമശ്രദ്ധയും ജനശ്രദ്ധയും എങ്ങനെയെങ്കിലും തിരിച്ചുവിടണം. ഈ കിഡ്നിയിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയായിരുന്നു പിറ്റേ ദിവസം പോയി ഇബ്രാഹിം കുഞ്ഞിനെ ആശുപത്രിയിൽ നിന്ന് ലേക് ഷോർ ഹോസ്പിറ്റലിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്. അപ്പോൾ അതിന്റെ പിന്നാലെ ആളുകൾ പോയിക്കൊള്ളുന്നുണ്ട്. എന്തൊക്കെയായാലും കിഡ്നിയും വിടില്ല, സ്വർണ്ണക്കടത്ത് അന്വേഷണവും ലൈഫ് മിഷനും ഒന്നും മാധ്യമങ്ങൾ വിടില്ല എന്നുള്ള കാര്യം ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട്. നേരത്തെ ഒരു സ്റ്റോറിയിൽ പറഞ്ഞതുപോലെ തന്നെ സി പി എം പ്രതിസന്ധിയിലാണ്, പരിഭ്രാന്തിയിലാണ്. ഇതാ ചെന്നിത്തലയെ കൂടി കൊടുക്കാനുള്ള അടുത്ത പരിപാടിയുമായി എത്തിയിരിക്കുന്നു. ഇനി ചെന്നിത്തല കൊടുങ്ങുമോ, ചെന്നിത്തലയെ അറസ്റ്റ് ചെയ്യുമോ, എന്താകും നമുക്ക് കണ്ടറിയേണ്ടതുണ്ട്. ബാർക്കോഴക്കേസിൽ രമേശ് ചെന്നിത്തലയ്ക്കെതിരെ വിജിലൻസ് അന്വേഷണത്തിന് സംസ്ഥാന സർക്കാർ ഉത്തരവിട്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത. ബാർ ഉടമയായ ബിജു രമേശിന്റെ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ പരാതി ലഭിച്ചതിനെ തുടർന്നാണ് നടപടിയെന്ന് പറയപ്പെടുന്നു. ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഉത്തരവിറക്കി എന്നാണ് മനസ്സിലാകുന്നത്. പാലാരിവട്ടം അഴിമതിക്കേസിൽ ഇബ്രാഹിം കുഞ്ഞിനെ വിജിലൻസ് അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ യു ഡി എഫ് നേതാക്കൾ ഉൾപ്പെട്ട കേസുകളിൽ അന്വേഷണം ഊർജിതമാക്കാനാണ് സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് അറിയാൻ സാധിക്കുന്നു. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്കെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിറക്കിയിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തെ കൂടാതെ ബി എസ് ശിവകുമാർ, കെ ബാബു എന്നിവർക്കെതിരെയും അന്വേഷണം ഉണ്ടാകും. അതുപോലെ തന്നെ കെ എം മാണിക്കെതിരായ അന്വേഷണവുമായി ബന്ധപ്പെട്ട ബാക്കി നടപടികളൊക്കെ തന്നെ എടുക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ആൾ ജീവിച്ചിരിപ്പില്ല, എന്നാലും അന്വേഷണം നടക്കുമെന്ന് അറിയാൻ കഴിയുന്നു. അതുപോലെ തന്നെ ബാർ ലൈസൻസ് ഫീസ് കുറയ്ക്കാൻ ബാർ ഉടമകൾ പിരിച്ച പണം അന്നത്തെ കെ പി സി സി അധ്യക്ഷനായിരുന്ന രമേശ് ചെന്നിത്തല, കെ ബാബു, വി എസ് ശിവകുമാർ എന്നിവർക്ക് കൈമാറിയെന്നാണ് ബിജു രമേശ് വെളിപ്പെടുത്തിയത്. എന്നാൽ ആദ്യം കെ എം മാണിക്കെതിരെ കോടതിയിൽ രഹസ്യമൊഴി നൽകിയ ബിജു രമേശ് ബാർ ലൈസൻസ് ഫീസ് കുറയ്ക്കാൻ പണം വാങ്ങിയ കാര്യം വെളിപ്പെടുത്തിയിരുന്നു. പക്ഷേ ചെന്നിത്തല അടക്കമുള്ള മറ്റ് നേതാക്കൾക്കെതിരെ രഹസ്യമൊഴിയിൽ പരാമർശം ഉണ്ടായിരുന്നില്ല. അത് പിന്നീട് ബിജു രമേശ് മാറ്റി പറയുകയായിരുന്നു. ആ ഒരു മാറ്റിപ്പറച്ചിലുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കേസെടുക്കും എന്ന് മനസ്സിലാകുന്നത്. ആദ്യ ബാർ കോടതിയിൽ മാണിക്കും ബാബുവിനും മാത്രമായിരുന്നു വിജിലൻസിന്റെ അന്വേഷണം. അതേസമയം ബിജു രമേശിന്റെ പുതിയ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ പ്രാഥമിക അന്വേഷണം നടത്തിയ വിജിലൻസ് കേസെടുത്ത് അന്വേഷിക്കണം എന്ന റിപ്പോർട്ടാണ് സർക്കാരിന് കൈമാറിയത്. മുഖ്യമന്ത്രി അനുമതി നൽകിയെങ്കിലും പ്രതിപക്ഷ നേതാവ്, മുൻമന്ത്രിമാർ എന്നിവർക്കെതിരായ അന്വേഷണത്തിന് ഉത്തരവിറക്കാൻ ഗവർണറുടെയും സ്പീക്കറുടെയും അനുമതി കൂടി വേണം. അതുകൂടി കിട്ടി, സ്പീക്കറുടെ അനുമതി കിട്ടാൻ വലിയ പാടില്ല, ഗവർണറുടെ അനുമതി കിട്ടുമോ എന്നറിയില്ല. എന്തൊക്കെയായാലും മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഉത്തരവിറക്കിയിരിക്കുന്നു. രമേശ് ചെന്നിത്തലയ്ക്കെതിരെ അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ട്, ബാർക്കോഴ അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ട വിജിലൻസ് അന്വേഷണത്തിന്. ഇതൊക്കെ ഒരുതരം ഗിമ്മിക്കുകളാണ്, ഇതൊക്കെ സാധാരണക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാകും. ഇത്തരത്തിൽ ഇവർ തമ്മിൽ ഈ വാണിയനും വാണിയത്തെയും കളിക്കുക എന്ന് ഞാൻ ഒരു സ്റ്റോറിയിൽ ആദ്യം പറഞ്ഞിരുന്നു. അതായത് ഇവർ തമ്മിൽ അതിശക്തമായ വൈരികളാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയ വൈരികളാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയമായി ഇത്തരത്തിൽ നടപടികൾ എടുക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തും വെട്ടും എന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റിച്ച്, ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് ഇവർ തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ ചെയ്തു കൊടുക്കുകയാണ്. അതാണ് കഴിഞ്ഞ ദിവസം പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ വായിൽ നിന്ന് അറിയാതെ പുറത്തു വന്നത്. കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത്, അതായത് ഇവർ ഭരിക്കുമ്പോൾ ഇവർക്കെതിരെയുള്ള പരാതികൾ ഞങ്ങൾ ഭരിക്കുമ്പോൾ ഞങ്ങൾക്ക് കിട്ടിയിരുന്നു, ഞങ്ങൾ എന്തെങ്കിലും ചെയ്തോ, ഇവരെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്, ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ലല്ലോ, ഇവർ തമ്മിൽ എഗ്രിമെന്റ് വല്ലതും ഉണ്ടോ, ഇങ്ങനെ അതായത് ഊരി കൊടുക്കാനും രക്ഷപ്പെടുത്തി കൊടുക്കാനുമുള്ള എഗ്രിമെന്റ് വല്ലതും ഉണ്ടോ. പണ്ട് സി പി എമ്മിന്റെ ഒരു സമരം ഓർമ്മയില്ലേ, സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം ചെയ്യാനായിട്ട് കണ്ണൂരിൽ നിന്ന് ഇനി ഒരു മാസം കഴിഞ്ഞ് കാണാം എന്ന് പറഞ്ഞ് വന്ന ആളുകൾ പിറ്റേ ദിവസം തിരിച്ചു പോയില്ലേ. ഇവിടെ അഡ്ജസ്റ്റ്മെന്റ് അല്ലേ നടന്നത്, ഇവിടെ ഇതൊക്കെ തന്നെയാണ് നടക്കുന്നത്. ജനങ്ങൾ മണ്ടന്മാരാകുക, അതാണ് ജനങ്ങളെ മണ്ടന്മാരാക്കുക എന്നുള്ളതാണ് ഇവർ രണ്ടുപേരും ചെയ്തുകൊണ്ടിരിക്കുന്നത് കാലങ്ങളായി. ഇനിയെങ്കിലും നമ്മൾ പ്രബുദ്ധ കേരളീയർ എന്ന് പറയുന്ന വിഭാഗം ഇവരുടെയൊന്നും ഈ ഇത്തരം സർക്കസുകളിലും ഇത്തരം നടപടികളിലും ഒന്നും പെടരുത് എന്നുള്ളതാണ്. അന്വേഷണം നടത്തിക്കോട്ടെ, നമുക്ക് ഒരു കുഴപ്പവുമില്ല, ആർക്കെതിരെ വേണമെങ്കിലും അന്വേഷണം നടത്തിക്കോട്ടെ, പരാതി ഉണ്ടെങ്കിൽ അന്വേഷിക്കണം തീർച്ചയായിട്ടും. പക്ഷേ ഈ ഇലക്ഷൻ സമയത്ത് ഇതൊക്കെ ധൃതി പിടിച്ചിങ്ങനെ കാട്ടിക്കൂട്ടുന്നത് കാണുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിരിയാണ് വരുന്നത്. ഇതെന്ത് സർക്കാരാണ്, എന്ത് ഭരണമാണ്, എന്ത് പ്രതിപക്ഷമാണ് എന്ന് കൂടി ചോദിക്കണം. സത്യം പറഞ്ഞാൽ ഇതിനകത്തൊക്കെ ഒരുപാട് കളികളുണ്ട് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. കളികളൊക്കെ ജനങ്ങൾ അറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് രണ്ടു കൂട്ടരോടും പറയാനുള്ളത്, യു ഡി എഫിനോടും പറയാനുള്ളത്, എൽ ഡി എഫിനോടും പറയാനുള്ളത്. ഇനിയിപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരികയല്ലേ, വൈകാതെ നിയമസഭാ തെരഞ്ഞെടുപ്പും വരികയല്ലേ, കാണാം, കാത്തിരുന്ന് കാണാം ജനങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്ന്. അഡ്ജസ്റ്റ്മെന്റ് ഒന്നും ഇല്ലെങ്കിൽ യാഥാർത്ഥ്യം പുറത്തുവരും, അല്ലെങ്കിൽ എന്തു പറയുക, ഇതുപോലെ തന്നെ അഡ്ജസ്റ്റ്മെന്റുമായി അങ്ങോട്ടും ഇങ്ങോട്ടും അവർ കൊടുക്കൽ വാങ്ങലുകൾ തുടർന്നുകൊണ്ടേയിരിക്കും. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. വെബ് ഡെസ്ക്.